ഓ പിന്നെ നീ എന്തെടുക്ക അവിടെ? ഇങ്ങോട്ട് വന്നീ തേങ്ങ ഒന്ന് ചുരണ്ടിക്കേ. ഞാൻ കുളിക്കാൻ പോവാ. എന്താ നോക്കുന്നേ? കണ്ടിട്ടില്ലേ? ഞാൻ പോവാ. ഇത്തിരി കൂടി പോകുന്നുണ്ട്, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നടക്കാൻ വയ്യല്ലേ. ചുമ്മാ ആൾക്കാരെ കൊണ്ട് അതും പറയിപ്പിക്കാൻ. പോയി നീരാട്. അവനെ എനിക്കൊന്ന് കാണണം. പിന്നെ നാടകമൊന്ന് തേങ്ങ എന്നൊക്കെ പറഞ്ഞാണ് പെണ്ണ് വഷളായി. എന്തൊരു പോക. ആ പോയ കാര്യം എന്തായി? എന്താവാൻ, പഴയപടി തന്നെ. നീ വിഷമിക്കണ്ട, ഇത് പോയെങ്കിൽ പൊയ്ക്കോട്ടെ. വേറെ നല്ലതൊന്ന് ദൈവം നിനക്കായി കരുതി വെച്ചിട്ടുണ്ട്. ദൈവം തേങ്ങ കൊല അവിടെ എനിക്ക് തരാൻ തള്ളി പിടിച്ചോണ്ടിരിക്കല്ലേ. മോനെ, ജോലി വേണമെങ്കിൽ പണം കൊടുക്കണം, അല്ലെങ്കിൽ പെങ്ങളെ കൂട്ടിക്കൊടുക്കണമെന്ന് പന്നികള്. എന്താടി ഒരേ ഇളക്കം? ഭക്ഷണം വാങ്ങിച്ചു തരൂ. കേറിക്കോ കേറിക്കോ. ആരെങ്കിലും കാണുന്നപ്പോ ഒന്ന് പെട്ടെന്ന് കേറുവണ്ണേ. എന്താ ഒന്നും കഴിച്ചില്ലേ? എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് ഇറങ്ങുവേണ്ടേ. എന്താ നോക്കുന്നേ? എന്നാ എന്തെങ്കിലും വാങ്ങി കഴിക്ക്. ഇത് പോരാ. നീ ആള് കൊള്ളാലോ. എന്താ പോകുന്നില്ലേ? അതും കൂടെ ഇങ്ങോട്ട്. കൈ
വൈകാരി കഴപ്പ്, കൈമുട്ടുവേദന, കാലുമുട്ടുവേദന, സന്ധികൾക്കുണ്ടാകുന്ന വേദന, എല്ലാ വേദനകൾക്കും വളരെ നല്ലതാണ്. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. വേദന സംഹാരിത്തൈലം, വേദന സംഹാരിത്തൈലം, വേദന സംഹാരിത്തൈലം. നടു ഉളുക്കി കിടക്കുന്നവരെ, കാലൊടിഞ്ഞു കിടക്കുന്നവരെ, കൈകൾ തളർന്നവരെ, കുത്തരിക്കണ്ട മൈതാനത്ത് കൊണ്ടുപോയി നിങ്ങളെ ഓടിക്കാൻ ഞാൻ പറയുന്നില്ല. രണ്ടു തുള്ളി തേച്ചു പിടിപ്പിച്ചാൽ വേദനയൊക്കെ വളരെ ആശ്വാസം. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. വേഗം കടന്നു വരൂ. വേദനയുള്ള യുവതി യുവാക്കളെ, കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ആവി പിടിക്കണ്ട, ചൂട് പിടിക്കണ്ട, കയ്യിലെ ചൂട് മാത്രം മതിയാകും. വേദനയ്ക്ക് വളരെ നല്ലതാണ്. വേദന സംഹാരിത്തൈലം, വേദന സംഹാരിത്തൈലം, വേദന സംഹാരിത്തൈലം. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. വേദന സംഹാരിത്തൈലം, വേദന സംഹാരിത്തൈലം, വേദന സംഹാരിത്തൈലം. എന്റെ തൈലം രണ്ടു തുള്ളി തേച്ചു പിടിപ്പിച്ചാൽ എല്ലാവിധ വേദനയും മാറും. വേദന സംഹാരിത്തൈലം, വേദന സംഹാരിത്തൈലം, വേദന സംഹാരിത്തൈലം. ഇന്നത്തെ കൊരണ്ണ ഒത്ത്. വേദന സംഹാരിത്തൈലം, വേദന സംഹാരിത്തൈലം. മോളെ, അമ്മ ഇപ്പൊ വരാം കേട്ടോ. മോൾ മാമന്റെ കൂടെ തന്നെ നിക്കണേ. സാജ ഒന്ന് നോക്കിക്കോണേടാ. അതെന്നോട് പ്രത്യേകിച്ച് പറയണോ? മോള് മാമന്റെ കൂടെ നിന്നോളും അല്ലേ മോളെ. വിഷമിക്കണ്ട, നിങ്ങളെ കൊണ്ടുപോകും. എല്ലാ അവന്മാർക്കും കിളിന്നിനെ മതി. ആ ഉരുപൊട്ടവൾ ഇവിടെ നിന്നാ നമ്മുടെ വെള്ളം കൂടി വിട്ടു. വരുന്നുണ്ട്, റൂമുണ്ട്, വേറെ ആളുണ്ടായിരുന്നല്ല. അത് മുഴുവൻ പുഴുക്കുത്താന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. പത്ത് രൂപ മാത്രം, പത്ത് രൂപ മാത്രം, പത്ത് രൂപ മാത്രം. വേദന സംഹാരിത്തൈലം. പിച്ചി വേണമല്ലോണോ? പിച്ചി വേണമല്ലോണോ? ഈ പൂവിന് അത് 2 രൂപ. ഒന്ന് താടെ പെട്ടെന്ന് എടുക്കണം സാറേ, നിൽക്കും സാറേ. കൊച്ചു കള്ളേ. എത്ര? 10 സാറേ. വെറും 10 സാറേ. എന്നാ ബാക്കി? എന്റെ ഉള്ളിലെ പെണ്ണ് എന്നേ മരിച്ചു കഴിഞ്ഞു. ഞാനിന്ന് ആണുങ്ങളെ വശീകരിക്കാൻ അമ്മ പറയാറുള്ള അച്ഛനേറെ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരം വിൽക്കുന്ന എത്രയാ? 200. കുറയ്ക്കണം. എത്ര കുറയ്ക്കും? റൂമുണ്ടോ? എന്നാ 100? 50 എന്നെ വളരെ കൂടുതലാ. ഞങ്ങള് 2 പേരേ ഉള്ളൂ. ശരി, റേറ്റ് ഉറപ്പല്ലേ? വേഗം വിട്ടേക്കണം. എന്നാ കാറെടുത്ത് വരാം. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണേ. പെട്ടെന്ന് വരണേ. ചില മാന്യന്മാരിങ്ങനെയാ, വെറുതെ സംസാരിക്കും. അവരെയും പ്രതീക്ഷിച്ച് മണിക്കൂറുകളോളം നിൽക്കേണ്ടിയും വരും. ചിലപ്പോ കാത്തിരിപ്പ് ദിവസങ്ങളോളം തുടരും. നിന്ന് നിന്ന് മടുക്കുമ്പോ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോയാലോ എന്ന്. പക്ഷേ എന്റെ പൊന്നിന്റെ വിശക്കുന്ന മുഖം കാണുമ്പോ വീണ്ടും വെറുതെ എങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാൻ തോന്നും. ഇന്നും ആരും കിട്ടിയില്ലല്ലേ. അതെ, ഇന്നത്തൊക്കെ ഞാൻ മതിയോ? ആരായാലും എനിക്കൊരുപോലെ കാശ് കിട്ടിയാ മതി. കാശോ? ചേച്ചി, ഇതൊക്കെ ഒരു സഹകരണമല്ലേ.
സഹകരണം കൊണ്ടേ അടുപ്പത്ത് തീ കത്തില്ല. അതുകൊണ്ട് മോൻ പോയിക്കോ. 10 രൂപ മാത്രം, 10 രൂപ മാത്രം, 10 രൂപ മാത്രം. 2222 ചോദ്യങ്ങളും അവയ്ക്കുള്ള ചോട്ടാ മറുപടികളും. 10 രൂപ മാത്രം, 10 രൂപ മാത്രം. കാശ് കുറച്ച്. 10 രൂപ മാത്രം, 10 രൂപ മാത്രം. അപ്പൊപ്പാ 2222 ചോദ്യങ്ങളും അതിലുള്ള സൂപ്പർ മറുപടികളും. 10 രൂപ മാത്രം മേടിച്ചോ, നല്ല ബുക്കാണ്. എന്തിന് വായിക്കാം? വേണ്ടേ? പുസ്തകമൊക്കെ ആർക്ക് വേണം? അപ്പാപ്പന് പറ്റിയതാ. ഷക്കീല ചേച്ചിയുടെ കിടിലൻ ലേറ്റസ്റ്റ് കാലം കഴിഞ്ഞില്ലേ, അവളെ ഒന്നും ആർക്കും വേണ്ട. അപ്പാപ്പ 6ാം ക്ലാസ്സിൽ ഒരു കൊച്ചിന്റെ ഉണ്ട്. കൊച്ചി കൊള്ള, 100 രൂപയാകും. ഈ കള്ളന്മാര് മാന്യമായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ല. 2222 ചോദ്യങ്ങളും അവയ്ക്കുള്ള ചൂട്ടാ മറുപടികളും. 10 രൂപ മാത്രം, 10 രൂപ മാത്രം, 10 രൂപ മാത്രം. പോയിട്ട് വരാം. ചെല്ലി ചെല്ലി. പോവാ സാറേ, പോവാ. പോലീസുകാരിങ്ങനാ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതൊരു മേല. ഹലോ സാറേ. എന്താടി? കാശ് തന്നില്ല. കാശോ? എന്തിന്? എന്തിനാ? എന്റെ മടിക്കുത്തഴിച്ചേന്. ഞങ്ങൾ സാറിന് കാശ് തരാറില്ല. അത് പറ്റില്ലല്ലോ സാറേ, എനിക്ക് വാങ്ങിയല്ലേ പറ്റൂ. എന്റെ കുട്ടി പട്ടിണിയാ, അവളുടെ വിശപ്പ് മാറ്റാനാ സാറിന്റെ കൂടെ വന്നെ. അല്ലാതെ പേടിച്ചിട്ടല്ല. ഓഹോ, നീ എന്റെ കാശ് വാങ്ങുന്നൊന്ന് കാണണോടി. ഉള്ളിലിട്ട് അഴിയെണ്ണിക്ക് ഞാൻ. ഓളോ, ജീവിക്കാൻ വഴിയില്ലാതെ നിൽക്കുന്ന പെണ്ണിന്റെ മടിക്കു തഴിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നു? കൊള്ളപ്പൂ. ഇതുപോലെ ഞാൻ ഒരുപാട് സാറന്മാരെ കണ്ടിട്ടുള്ളതാ. കാശ് തന്നിട്ട് പോ സാറേ, നാണം കെടാതെ. കൂടുതൽ മുരളണ്ടാ? നിങ്ങളൊക്കെ കൂടി ചാർത്തി തൊന്നൊരു ഓമന പേരുണ്ട് എനിക്ക്. വേശ്യ. എന്നെ പോലൊരു വേശ്യ കൈവച്ചു എന്നറിഞ്ഞ സാറാകെ നാറും. അത് വേണോ? നിക്ക് നിക്ക്, ഇത് വെച്ചോ. നമ്മളോടാ കളി. പോ.